പയ്യന്നൂരിലെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ് പയ്യന്നൂർ താലൂക്ക്. പയ്യന്നൂർ താലൂക്കുമായി ബന്ധപ്പെട്ട്, പയ്യന്നൂർ താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലെ ജനാവലി വളരെയേറെ കാലമായി പ്രക്ഷോഭ സമരരംഗത്താണ്. ഈ സമരങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടും നമ്മുടെ ഗവൺമെൻറ് പയ്യന്നൂരിനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കേരളം ഇന്ന് മലബാറിനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്തുകൊണ്ടും വികസനത്തിൻ്റെ പാതയിലായ പയ്യന്നൂർ, ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം, കേളപ്പജിയുടെ ഉപ്പ് സത്യാഗ്രഹം നടന്ന മണ്ണ്, സ്വാതന്ത്ര്യ സമരത്തിന് വളരെയേറെ പേര് കേട്ട മണ്ണ്, ഇത്തരം മണ്ണും ഒരു മണ്ണിൽ ഒരു താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അധികാരികൾ യാതൊരുവിധ ശ്രദ്ധയും ചെലുത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ പറഞ്ഞാൽ ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീകൃഷ്ണൻ എം എൽ എ പയ്യന്നൂർ താലൂക്കിന് വേണ്ടി വളരെയേറെ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ പയ്യന്നൂരിൽ നിന്ന് മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പയ്യന്നൂരിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിന് നാം ഒറ്റക്കെട്ടായി നിൽക്കണം. നാം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പയ്യന്നൂരിൻ്റെ വികസനം സാധ്യമാകൂ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പ്രക്ഷോഭ സമരത്തിൻ്റെ പാതയിലേക്ക് തന്നെയാണ് പയ്യന്നൂരിൽ താലൂക്ക് അനുവദിച്ചു തന്നെ പറ്റൂ എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് നാം ഈ സമര പരിപാടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റെയിൽവേ മേൽപ്പാലവുമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സദസ്സിൽ വെച്ച് പയ്യന്നൂരിലെ ജനാവലിക്ക് നൽകിയ ഒരു ഉറപ്പാണ് പയ്യന്നൂർ താലൂക്ക് നിങ്ങൾക്ക് അനുവദിച്ചു തരും എന്നുള്ളത്. ആ ഉറപ്പ് പാലിക്കണം എന്നുള്ളതാണ് ഇന്ന് പയ്യന്നൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഗവൺമെൻറിനോട് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ ഒക്ടോബർ 2 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ഉപവാസ സമരവും അതോടൊപ്പം തന്നെ വൈകുന്നേരം 4 നടക്കുന്ന മനുഷ്യ മതിലും പയ്യന്നൂരിലെ ജനങ്ങളുടെ ഞങ്ങളുടെ വികസനത്തിന് ആവശ്യമായ പയ്യന്നൂരിലെ ജനങ്ങളുടെ ഒരു അതിശക്തമായ സമരത്തിൻ്റെ ഭാഗമായി മാറണം. പയ്യന്നൂരിലെ ജനത ഒന്നടക്കം ഈ ഉപവാസ സമരത്തിന് പിന്നിൽ അണിനിരക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.